നിങ്ങൾക്ക് ഏവർക്കും ദൈവസാന്നിധ്യത്തിൽ നിന്ന് വന്ദനം. നമ്മൾ പറോസ്യ എന്ന വിഷയം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നു. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്പ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദേവാലയത്തിൻ്റെ പണി ഇവ്വിധമാണ് എന്ന് കാട്ടിക്കൊടുത്ത ശിഷ്യവൃന്ദത്തോട് യേശുക്രിസ്തു പറയുന്നു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരുന്ന, നശിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരുന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ഒലിവുമലയിൽ യേശു തനിയെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു. ഇത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 24 ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ കാണാൻ പറ്റും. യേശുക്രിസ്തു ദേവാലയത്തെ നശിപ്പിക്കാനായി വരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വളരെ ശ്രദ്ധയോടെ നമ്മൾ ആ ഭാഗം മനസ്സിലാക്കേണ്ടത്. ദേവാലയത്തിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ നശിപ്പിക്കപ്പെടുന്ന കാലം വരുന്നു എന്ന് മാത്രം പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേട്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം, അത് എപ്പോൾ സംഭവിക്കും? എന്നിട്ട് യാതൊരു സംശയനിയെ അവർ പറയുകയാണ്, ചോദിക്കുകയാണ്, നിന്റെ വരവിനും കാലാവസാനത്തിനും അടയാളമെന്ന്. നമ്മുടെ ആളുകൾ അതിനെ ഘട്ടം ഘട്ടമായിട്ട് പിരിച്ച് ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഇട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കാറുള്ളത്. ദേവാലയ നശീകരണം കഴിഞ്ഞു, പിന്നെ വരവിനി വരാൻ പോകുന്നു, പിന്നെ ലോകം അവസാനിക്കാൻ പോകുന്നു, ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് പഠിപ്പിക്കാം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് അത്രയ്ക്കും വലിയൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. നമുക്കാണത് കൺഫ്യൂഷൻ, നമ്മുടെ തിയോളജിയൻസിനാണ് കൺഫ്യൂഷൻ. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് കൃത്യമായിട്ട് തിരുവെഴുത്തുകളെ പരിചയം, കാരണം ഇത് പറയാൻ ഉള്ള കാരണം, എന്തുകൊണ്ട് ഈ ദേവാലയ നശീകരണത്തോട് ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ വരവും അല്ലെങ്കിൽ ജഡ്ജ്മെന്റിനോട് ബന്ധപ്പെട്ട് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് എൻഡ് ഓഫ് ദ ഏജ്, ലോകാവസാനം എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു, യഥാർത്ഥത്തിൽ കാലാവസാനം, അതായത് ന്യായപ്രമാണത്തിൻ്റെ കാലം അവസാനിക്കുന്ന സമയം എപ്പോൾ വരുന്നു എന്ന് ചോദിക്കുക. വിശുദ്ധ ബൈബിളിനെ നമ്മൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കുമ്പോൾ എവിടെ നിന്ന് കിട്ടി ഈ കാര്യങ്ങൾ ഇവർക്ക് എന്ന് നമ്മൾ പരിശോധിക്കണം. യേശുക്രിസ്തു ദേവാലയം നശിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കാൻ നമ്മൾ പോകേണ്ടത് യെശയ്യാവിൻ്റെ പ്രവചനം 24, 25, 26, 27 നാല് അധ്യായങ്ങളാണ്. ഈ നാല് അധ്യായങ്ങളെ എല്ലാം കൂടെ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ലെന്നല്ല, സമയം ഒരുപാട് വേണ്ടി വരുന്നത് കൊണ്ട് നമുക്ക് ആ ഭാഗത്തെ ഒന്ന് ജസ്റ്റ് ഒരു അല്പമൊന്ന് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് അതിനകത്തുള്ള വ്യൂ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. 24 മുതലാണ് 27 വരെയുള്ള ഭാഗം. 24 അധ്യായത്തിൽ പറയുന്നു, ഒന്നാം വാക്യം, യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ഇവിടെ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പം ഭൂമിയെ കീഴ്മേൽ മറിച്ച് അതിനകത്ത് നിവാസികളെ ചിതറിക്കും എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ 2000 വർഷങ്ങൾക്ക് ശേഷം വായിക്കുന്നവരും നമ്മുടെ മനസ്സിലെപ്പോഴും ഈ ഭൂമി മൊത്തം കൂടി ഇങ്ങനെ കീഴ്മേൽ മറിച്ച് ഇതിനകത്തുള്ള എല്ലാ മനുഷ്യരെയും ചിതറിക്കും എന്നുള്ളൊരു ചിന്തയാണ്. ലാൻഡ് എന്ന അർത്ഥത്തിൽ മാത്രമാണ് യെശയ്യാവ് ഈ വിഷയങ്ങളെ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ മറന്നുപോകരുത്. ഭൂമി എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ഈ ഭൂഗോളം മൊത്തം ആണെന്നുള്ള ധാരണ ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ വരരുത്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 24:5 പറയുന്നത്, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമിയിലെ അതിലെ നിവാസികളിൽ മലിനമായിരിക്കുന്നു, അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടങ്ങളെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അപ്പൊ ഭൂമി മുഴുവൻ ഇങ്ങനെ എടുത്ത് ഉരുട്ടാൻ പോവുകയാണ്, അതിനകത്ത് നിവാസികളിൽ ചിതറിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ, ഭൂമിയിലെ എല്ലാ മനുഷ്യരുമായിട്ടും ദൈവം നിയമം ചെയ്തിട്ടില്ല. ദൈവം നിയമം ചെയ്തിട്ടുള്ളത് ഒരു ജനതയോട് മാത്രമാണ്, അത് ഇസ്രായേൽ ജനതയോടാണ്. ആ ജനതയുടെ നിയമത്തെ പറഞ്ഞേക്കുന്നത് എറ്റേണൽ കവനന്റ്, നിത്യമായ എവർലാസ്റ്റിംഗ് കവനന്റ് എന്നാണ്. എവർലാസ്റ്റിംഗ് കവനന്റ് എന്ന് പറഞ്ഞാൽ നിത്യത മുഴുവൻ നിലനിൽക്കുന്ന കവനന്റ് എന്നല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതും കൂടെ അതിനകത്ത് ഓർമ്മപ്പെടുത്തി, എവർലാസ്റ്റിംഗും എറ്റേണലും തമ്മിൽ വ്യത്യാസമാണ്. സോ ഇവിടെ ഈ ഉടമ്പടിയെ ലംഘിച്ച ജനത എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനതയാണ്. അപ്പൊ ഇസ്രായേൽ ജനതയുടെ നാടിന് ന്യായവിധി വരുവാൻ പോകുന്നു എന്ന്
നമുക്ക് 24 സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ശൂന്യ പട്ടണം ഇടിഞ്ഞു കിടക്കുന്നു, ആർക്കും കടന്നുകൂടാതെ വണ്ണം എല്ലാ വീടുകളും അടഞ്ഞു പോയിരിക്കുന്നു. ശൂന്യ പട്ടണം, ഇവിടെ ഒരു പട്ടണത്തെ കുറിച്ച് പറയുന്നു. നിശ്ചയമായിട്ടും 26-27 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആ പട്ടണം യെരുശലേമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിതൊരു എന്തു പറയുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുക്കുകയല്ല, ജസ്റ്റ് ഷോർട്ടായിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ 24-ാം അധ്യായത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത്, ഇവിടെ ലാൻഡിൽ ന്യായവിധി വരുന്നുണ്ട്. നിത്യമായ ദൈവിക നിയമത്തെ ലംഘിച്ചതിന്റെ പേരിൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. ആ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ യെശയ്യാവിന്റെ പ്രവചനം 24-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കീറുകിറെ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു, അതിൻ്റെ അകർത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും എഴുന്നേൽക്കയില്ല. ഇതൊക്കെ നമ്മൾ കൺവെൻഷൻ വേദികളിൽ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഭൂകമ്പം നടക്കുമ്പം നമ്മുടെ ആളുകൾ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്. അത് ഉദ്ധരിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ആ അതുമായിട്ടൊന്നും ഈ വാക്യത്തിന് ബന്ധമില്ല എന്ന് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. 21-ാം വാക്യം, അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും നശിപ്പിക്കും. കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. 23-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവരുടെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുൻപിൽ തേജസ് ഉണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. അപ്പം സൂര്യൻ ചന്ദ്രൻ, സൂര്യൻ നാണിക്കും ചന്ദ്രൻ ലജ്ജിക്കും എന്നൊക്കെ പറയുന്നത് നമ്മളെ മത്തായിയുടെ സുവിശേഷം 24-ൽ പറയുന്നുണ്ട്. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തതുല്യമായി തീരും എന്ന് പറയുന്നു. എന്തിന്റെ മുമ്പിലാണ്? അവന്റെ പ്രഭുക്കന്മാർ വാഴുന്നതിന്റെ മുമ്പിൽ, അവന്റെ പ്രഭുക്കന്മാർ ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ വാഴുകയാൽ നിലവിലുള്ള സൂര്യചന്ദ്രന്മാർക്ക് ഭംഗി കുറയുകയും പ്രകാശം കുറയുകയും ചെയ്യും എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മള് സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, എനിക്കിത് ഞാനിത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു ചോദിച്ചാൽ, ധാരാളമായ എററുകൾ എന്ന് പറഞ്ഞാൽ വിശ്വസനീയമല്ലാത്ത, വിശ്വസിക്കാൻ കൊള്ളാത്ത, ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നതായ ധാരാളം വിഷയങ്ങൾ നമ്മൾ യേശുക്രിസ്തുവിന്റെ മാർഗം പറയുന്നവർ അന്ത്യകാല ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. സൂര്യൻ ഇരുണ്ടു പോകുന്നു, ചന്ദ്രൻ താണ്ടെ, ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു പഠനം എൻ്റെ ഒരു പുസ്തകം ഇരിപ്പുണ്ട്. അതിൻ്റെ എനിക്കൊന്ന് ജോൺ ഹാഗ് എഴുതിയ ഒരു പുസ്തകം, 5 ബ്ലഡ് മൂൺ. അത് കോടിക്കണക്കിന് കാശുണ്ടാക്കിയ പുസ്തകം വെച്ച്, പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒന്നും നടന്നില്ല. നമുക്ക് മനസ്സിലാക്കണം, നമ്മളൊരു അസത്യം പറഞ്ഞിട്ട് അതിൻ്റെ കയ്യിൽ നമ്മൾ ഫണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ലോകത്തെ ചതിക്കുകയാണ്, കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. സൂര്യൻ ഇരുണ്ടു പോകും എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ആളുകൾ യേശു വരുന്നതിന് മുമ്പ് സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തവുല്യായി തീരും. വാസ്തവത്തിൽ സൂര്യനും ചന്ദ്രനുമൊക്കെ പ്രഭുക്കന്മാരാണ്, രാജാക്കന്മാരാണ്, അധിപതിമാരാണ്. അവർ ലജ്ജിച്ചു പോകുമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ ശോഭ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 24-ാം അധ്യായത്തിൽ ഇവിടെ സൂര്യന്റെ പ്രകാശത്തെ കുറിച്ച്, ചന്ദ്രൻ നാണിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അർത്ഥം മത്തായിയുടെ സുവിശേഷം 24-ൽ യേശു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഭൂമി കിടുകിട കീറുക, പൊട്ടുക, ചാഞ്ചാടുക എന്നൊക്കെ പറയുമ്പോൾ ഏത് ഭൂമിയാണ്? ഈ കാണുന്ന ഭൂഗോളമല്ല പ്രിയപ്പെട്ടവർ. സ്റ്റോക്കിംഗ് അബൌട്ട് ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ എന്ന ജനതയുടെ ഭൂമിയെക്കുറിച്ച്. ആ ഭൂമിയെ അല്ലാതെ നമ്മൾ ഈ വാചനമൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുടനെ ഭൂമി ഇങ്ങനെ കിടന്ന് ചാഞ്ചാടാൻ പോവുകയാണെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ ആളുകൾ, ഇതെല്ലാം അറിയാവുന്നവരല്ല ഈ സാമാന്യ ജനം വിശ്വാസികൾ, അവരെ കബളിപ്പിക്കരുത് എന്നൊരു അപേക്ഷ കൂടെ പറയുകയാണ്. അപ്പൊ 24-ാം അധ്യായത്തിൽ അതാണ് നമ്മൾ കാണുന്ന പ്രമേയം. അടുത്തത് 25-ാം അധ്യായം വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. അതില് ദൈവം ഈ ജനതയെ എന്താണ് ചെയ്യുന്നത്, 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഇതില് ജഡ്ജ്മെന്റ് ഉണ്ട്, ഒരു ഫീസ്റ്റ് ഉണ്ട്, അതായത് ഒരു ബാങ്ക്വറ്റ് ഉണ്ട്, അതുപോലെ മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സംഭവമാണ്. അതായത് ദൈവത്തിന്റെ രക്ഷയുണ്ട്, രക്ഷ വരുന്നുണ്ട്, ജഡ്ജ്മെന്റ് വരുന്നുണ്ട്, ബാങ്ക്വറ്റ്, അതായത് നമ്മൾ കല്യാണ വിരുന്ന് എന്നൊക്കെ പറയത്തില്ലേ, വിരുന്ന് വരുന്നുണ്ട്, മരിച്ചവരുടെ പുനരുദ്ധാനവും വരുന്നു. നോക്കിക്കേ, ഇവിടെ 2-ാമത്തെ വാക്യത്തെ ഒരു മനോഹര വാക്യമുണ്ട്, 25:2. നീ നഗരത്തെ കൽക്കുന്നു, ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും, അന്യന്മാരുടെ അരമനകളെ
നഗരമല്ലാതെ വണ്ണം ആക്കി തീർത്തു. ഇവിടെ പട്ടണത്തെ ശൂന്യമാക്കി അന്യന്മാരുടെ അരമനകളെ. നിങ്ങൾക്കറിയാമോ, ഒരിക്കലും യെരുശലേമിനകത്ത് ഒരു ഫോറിനറിനും അല്ലെങ്കിൽ ഒരു വിദേശിക്കും ഒരു പരദേശിക്കും അതിനകത്ത് അവകാശമില്ല. എന്നാൽ ഈ പട്ടണം എന്തായി മാറുകയാണ്? അന്യന്മാരുടെ അരമനകളായി മാറും. ഇത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു വാക്ക്. അതായത് നിന്റെ പട്ടണത്തെ, ദൈവത്തിന്റെ ജനതയുടെ പട്ടണത്തെ, യഹോവയുടെ ലാൻഡ് എന്നാണ് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് എന്റെ ലാൻഡാണോ? പക്ഷെ ദൈവം പറയുകയാണ് ഈ ലാൻഡ് അന്യന്മാരുടെ അരമനകളായി മാറുന്നൊരു കാലം ഉണ്ടാകുകയാണ്. അപ്പം ഇതിനെ മറ്റൊരു ആൾക്കൂട്ടം കൈവശപ്പെടുത്തുക, മറ്റൊരു രാജ്യം കൈവശപ്പെടുത്തുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയുകയാണ്. താഴോട്ട് വായിക്കുമ്പോൾ ആറാമത്തെ വാക്യത്തിൽ, സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ട് മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. ഏതാ? സിയോൻ പർവ്വതത്ത്, യഹോവയുടെ പർവ്വതത്ത് ഒരു ഭയങ്കരമായ വിരുന്ന് കഴിക്കുക. ഈ വിരുന്നിനെ കുറിച്ച് പറയുന്നത് മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ട് മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. ഇത് നമുക്കറിയാം, ബൈബിളിൽ എല്ലായിടത്തും രാജാവിന്റെ പുത്രന്റെ കല്യാണം, രാജാവിന്റെ മകന്റെ കല്യാണവും പട്ടണത്തിന്റെ നാശവും ഒരുമിച്ചാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾ ഇത് വിശ്വസിക്കത്തില്ല. നമ്മുടെ ആളുകൾ കല്യാണം ഇനി വരാൻ പോകുന്നു, കല്യാണത്തിനായിട്ട് ഒരുങ്ങിയിരിക്കണം, മണവാട്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞ് എനിക്ക് പറയുന്നതിനകത്ത് വിഷമമുണ്ട്. ഞാനും ഈ സുവിശേഷ വേലയിൽ ഇറങ്ങിയതിനകത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സമൂഹത്തിൽ വന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. എനിക്ക് ലജ്ജയുണ്ട്, നാണക്കേടായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ അസത്യങ്ങളെ ലോകത്തോട് പറഞ്ഞ് നമ്മൾ വലിയ ആളുകളായിട്ട് നിൽക്കുക. സത്യം പറയുന്നവരെ യാതൊരു നിലയിലും അംഗീകരിക്കാതെ അവരെ ഏത് നിലയിൽ തകർക്കാൻ ശ്രമിക്കും, അങ്ങനെയും ശ്രമിക്കുക. പട്ടണത്തിന്റെ നാശവും രാജാവിന്റെ പുത്രന്റെ കല്യാണ വിരുന്നും ഒരുമിച്ചാണെന്ന് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 22 ഉപമയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ എത്രയോ കാലഘട്ടങ്ങളുടെ ഗ്യാപ്പിട്ട് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മൾ ഇന്ന് കാണുന്ന ഈ സിസ്റ്റം ദൈവീകമായ പരിപാടിയല്ല. ഇതങ്ങനല്ല, ഇതല്ല ക്രിസ്ത്യാനത്വം. ദൈവം ഉദ്ദേശിക്കുന്ന ക്രൈസ്തവ മൂല്യത്തിലേക്ക് നമ്മുടെ ആളുകൾ വന്നിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യം. ഇവിടെ മട്ടൂറിയ വീഞ്ഞുകൊണ്ടും മേധസ്സുള്ള മൃഷ്ടാന ഭോജനം കൊണ്ടും പർവ്വതത്തിൽ എന്ത് ചെയ്യാൻ പോവാണ്? അവനൊരു വിരുന്ന് കഴിക്കാൻ പോവാണ്. ദിസ് ഈസ് ദ ബാങ്ക്വറ്റ് ഓഫ്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ വെഡിങ് ഫീസ്റ്റ് ഓഫ് ദ ലാം. യേശു ക്രിസ്തുവിന്റെ വിവാഹമല്ല, കല്യാണ വിരുന്നാണ് ഇതെന്ന് മറക്കണ്ട. അടുത്തത്, സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, ആ ഭാഗം എടുത്ത് നോക്കണം. അത് യെശയ്യാവിന്റെ പ്രവചനം 25:7 വാക്യമാണ്. സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. എന്താ ഈ മറവ്? എന്താണ് ഈ മൂടുപടം? 2 കൊരിന്ത്യ ലേഖനം 3 നമുക്കറിയാം, മൂടുപടം എന്ന് പറയുന്നത് മോശയുടെ പുസ്തകം വായിക്കുമ്പോഴേക്കും ഈ മൂടുപടം അവരുടെ മുഖത്ത് കിടക്കുന്നു എന്നാണ്. മൂടുപടം എന്ന് പറയുന്നത് വാസ്തവമായിട്ട് ന്യായപ്രമാണമാണ്. അപ്പൊ ഈ ബാങ്ക്വറ്റ് നടക്കുന്ന സമയത്ത് ന്യായപ്രമാണം നീക്കം വരുമെന്നാണ്, അല്ലെങ്കിൽ പഴയ നിയമം ഒഴിഞ്ഞു പോവുകയാണ്. ന്യായപ്രമാണം എന്നേക്കുമായി നീക്കപ്പെടുമ്പോഴാണ് ഈ കല്യാണ വിരുന്നിന്റെ സമയമാണ്. എന്ത് കൃത്യമായി നോക്കി, അതിന് തൊട്ടുതാടപ്പാക്കി അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന് സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അന്ന് മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. നമ്മള് 1 കൊരിന്ത്യ ലേഖനം 15 56 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവൻ സദാകാലത്തേക്ക് മരണത്തെ നീക്കിക്കളയും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളെവിടെ എന്ന് പറഞ്ഞിട്ട് പാപത്തിന്റെ മരണത്തിന്റെ മുള്ള് ന്യായപ്രമാണമാണ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും. സോ ന്യായപ്രമാണത്തെ നീക്കിക്കളയുകയാണ്. അപ്പൊ ന്യായപ്രമാണത്തിന് നീക്കം വരുന്നു, മരിച്ചവരുടെ പുനരുദ്ധാനം സംഭവിക്കുന്നു. ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ട്രൂത്താണ്. അപ്പം യേശു ക്രിസ്തുവിന്റെ യെരുശലേം പട്ടണത്തിന്റെ നാശം സംഭവിക്കുന്നു, കുഞ്ഞാടിന്റെ വിവാഹം കല്യാണ വിരുന്ന് സംഭവിക്കുന്നു, ന്യായപ്രമാണത്തിന് നീക്കം വരുന്നു, മരിച്ചവരുടെ പുനരുദ്ധാനം സംഭവിക്കുന്നു. ഇതെല്ലാം ഒരു സംഭവമാണ്. ഇത് യഹൂദന്മാർക്ക് ഈ വിഷയങ്ങളെ നന്നായിട്ട് അറിയാവുന്ന കാര്യം. അപ്പം അതുപോലെ, അപ്പം ഈ ഭാഗങ്ങളിൽ നിങ്ങൾ നോക്കിക്കേ, കൃത്യമായിട്ട്
ദൈവം ഇസ്രായേലിന് വരുത്തുവാൻ പോകുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ചും അത് മുഖാന്തരം അവർക്ക് വരാൻ പോകുന്ന രക്ഷയെക്കുറിച്ചും അത് മുഖാന്തരം വരുന്ന ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞ ഈ കുഞ്ഞാടിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്ത് സത്യത്തിൽ നമ്മുടെ ആളുകളെല്ലാം പറയും മുഖാന്തം വരാറായി ഒരുങ്ങാറെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാർപ്പാട്ടും പാടി നടക്കുക നമ്മൾ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ഉടമ്പടിയാണ്. ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ദൈവം ഇസ്രായേലിന് കൊടുത്തപ്പോൾ ആ ഉടമ്പടിയാണ് ഒന്നാമത്തെ അവരുടെ വിവാഹമാണ്. ഇസ്രായേൽ ദൈവത്തിൽ വേണ്ടി അകന്നു പോയപ്പോൾ ഗോഡ് ഡിവോഴ്സ്ഡ് ഇസ്രായേൽ, ഇസ്രായേലിനെ ദൈവം ഡിവോഴ്സ് ചെയ്തു. അതാണ് ഹോശേയ പ്രവചനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. എന്നിട്ട് ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ വീണ്ടും എന്ത് ചെയ്യാൻ പോവാണ്, ഉയർത്തെഴുന്നേൽപ്പിച്ച് മൂന്നാം നാളിൽ ഞങ്ങളെ ജീവൻ തന്ന് ഞാൻ നിങ്ങളെ വീണ്ടും എന്ത് ചെയ്യാൻ വരും, അതുകൊണ്ട് റീമാരി ചെയ്യും. ആ റീമാരി ചെയ്യുന്നതാണ് സെക്കൻഡ് ഉടമ്പടി. ആ സെക്കൻഡ് ഉടമ്പടിയിൽ നിങ്ങളും ഞാനും ഇല്ല. ദൈവം ഒന്നാമത്തെ ഉടമ്പടി ഇസ്രായേലിനോട് ചെയ്തു, രണ്ടാമത്തെ ഉടമ്പടി യഹൂദ ഗ്രഹത്തോടും ഇസ്രായേൽ ഗ്രഹത്തോടും ചെയ്യും. അത് ലോകജാതിയോടല്ല ദൈവം ഉടമ്പടി, ലോകജാതിയെ ദൈവം ഉടമ്പടിയിലല്ല അതിനകത്താക്കിയത്. ലോകജാതിക്ക് ലോകത്തുള്ള മുഴുവൻ നേഷൻസിനും പുത്രൻ മുഖാന്തരം പുത്രത്വമാണ് നൽകിയത്. പുത്രത്വം അല്ലാതെ മണവാട്ടി പദവിയല്ല നൽകിയത്. നമ്മൾ ആരും മണവാട്ടിയുമല്ല, നമ്മൾ പുത്രന്മാരാണ് പുത്രിമാരാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം 25-ാം അധ്യായത്തിനകത്ത് ഇത് ഈ വെഡിങ് നടക്കുന്നു, അതുപോലെ മരിച്ചവരുടെ പുനരുദ്ധാനം നടക്കുന്നു, ന്യായപ്രമാണത്തിന് നീക്കം വരുന്നു, ഇതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി 26-ാം അധ്യായത്തിലേക്ക് നോക്കിക്കേ. 26-ാം അധ്യായത്തിനകത്ത് അതിന്റെ 10-ാമത്തെ വാക്യം വളരെ മനോഹര 9-ാമത്തെ വാക്യം വളരെ മനോഹരമായ ഒരു വാക്യമാണ്. നോക്കിയേ, ഇതുകൊണ്ട് യാക്കോബിന്റെ അകൃത്യത്തിന് പരിഹാരം വരും, അവന്റെ പാപങ്ങളെ നീക്കി കളഞ്ഞതിന്റെ ഫലമെല്ലാം ഇതാകുന്നു. അവൻ ബലിപീഠത്തിന്റെ കല്ലൊക്കെയും ഇടിച്ചു തകർത്ത് ചുണ്ണാമ്പ് കല്ല് പോലെയാക്കുമ്പോൾ അശേര പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കുകയില്ല. യാക്കോബിന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്നതിന്റെ അടയാളം, യാക്കോബിന്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിന്റെ ഫലം, അതിന്റെ പരിഹാരം വന്നതിന്റെ പ്രൂഫ്, റിസൾട്ട് എന്ന് പറയുന്നത് ബലിപീഠത്തിന്റെ കല്ല് ചുണ്ണാമ്പ് കല്ല് പോലെ പൊടിക്കുന്നു. ദാറ്റ് ഈസ് എ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ. നിങ്ങൾ അപ്പോസ്തോല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്, യഹൂദനോട് പറയാം നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് എന്ത് ചെയ്യണം, കർത്താവിങ്കിലേക്ക് തിരിയുക. എന്നാൽ നിങ്ങൾക്ക് നിയോഗിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് നിയമിച്ചിരിക്കുന്ന ക്രിസ്തു എന്ന കർത്താവിനെ ദൈവം അയക്കുകയും, അല്ലെങ്കിൽ ക്രിസ്തു എന്ന കർത്താവിനെ ദൈവം അയക്കുമെന്ന് അല്ലെങ്കിൽ തിരികെ അയക്കുമെന്ന് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ്, അപ്പം ആ കർത്താവിന്റെ മടങ്ങി വരവിൽ ക്രിസ്തു തിരികെ വരുമ്പോൾ നിങ്ങളുടെ അകൃത്യങ്ങൾ മാഞ്ഞു കിട്ടുമെന്ന്. അപ്പൊ ഇസ്രായേലിന്റെ അകൃത്യങ്ങൾ മാഞ്ഞു കിട്ടുന്നത്, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരേണ്ടത് മിശിഹായുടെ സെക്കൻഡ് കമ്മിങ്ങിലാണ്. അതുകൊണ്ടാണ് അവൻ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും രണ്ടാമത് പ്രത്യക്ഷനാകുള്ളൂ. സോ ഇത് ദൈവവചനത്തിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 26-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ മൃതന്മാർ ജീവിക്കും, നിന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഇസ് ടോക്കിംഗ് അബൌട്ട് ദ റിസറക്ഷൻ. കൊല്ലപ്പെട്ടവർ, മരിച്ചുപോയവർ, രണ്ട് ഗ്രൂപ്പ് ആളുകൾ, രക്തസാക്ഷികളായി മരിച്ചവരുണ്ട്, അവർക്ക് നീതി ലഭിക്കണം. ദ വിൻഡിക്കേഷൻ ഓഫ് ദ മാർട്ടിയസ്. സോ ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. അപ്പോസ്തലനായ അപ്പോസ്തലന്മാർ ഒലിവുമലയിൽ വെച്ച് യേശു ക്രിസ്തുവിനോട് ദേവാലയത്തിന്റെ കല്ലിന്മേ കല്ല് ശേഷിക്കാത്ത കാലം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ആ ഒറ്റ ഇൻസിഡന്റിനെ കണക്റ്റഡ് വിത്ത് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ എൻഡ് ഓഫ് ദ ഏജ്. എന്തുകൊണ്ട് അവരങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചാൽ, ഈ ദേവാലയത്തിന്റെ പണിയും ദേവാലയത്തിന്റെ ജഡ്ജ്മെന്റും കർത്താവിന്റെ വരവും ന്യായപ്രമാണത്തിന്റെ അവസാനം ഇതെല്ലാം ഒരേ ഇൻസിഡന്റ് ആണെന്ന് നമുക്കറിയത്തില്ല, അവർക്കറിയാം. വളരെ കൃത്യമായ യാഥാർത്ഥ്യങ്ങളാണിത്.
ഇത് മനസ്സിലാക്കാൻ നിങ്ങളുടെ കണ്ണ് ദൈവം തുറന്നു തരട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ഒരു പ്രാവശ്യം കൂടെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദേവാലയത്തിൻ്റെ നാശം, മെഷിഹായുടെ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, വെഡിങ് ഓഫ് ദ ലാംബ്, ന്യായപ്രമാണത്തിന് നീക്കംവരണം, മരിച്ചവരുടെ പുനരുത്ഥാനം, ഇതെല്ലാം. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ രക്ഷ, ഇവ എല്ലാം ഒരേ സമയത്ത് സംഭവിക്കേണ്ട കാര്യമാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ച്, യേശുനാഥൻ എന്ന വാക്കുമാറാത്ത ക്രിസ്തു പ്രവാചകൻ, ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനായ മിശിഹായുടെ വാക്കിൽ അത് നിവൃത്തിയായി. 70 AD ഇതെല്ലാം സംഭവിച്ചു സഹോദരി സഹോദരന്മാരെ. ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, രണ്ടാം വരവിൽ വിശ്വസിക്കുന്നില്ലേ? ഞാൻ പറയുന്നു, രണ്ടാം വരവിൽ വിശ്വസിക്കുന്നു. പക്ഷെ പ്രശ്നം എപ്പോൾ വന്നു അല്ലെങ്കിൽ എപ്പോഴത് സംഭവിക്കുന്നു എന്നതിൽ മാത്രമേ ഉള്ളൂ സംശയം. കർത്താവ് നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. യെശയ്യാവിൻ്റെ പ്രവചനം 24, 25, 26, 27 നാല് അധ്യായങ്ങൾ വായിച്ചു നോക്കുക. ഇതിൽ ഈ വിഷയങ്ങളെല്ലാം ഒരുമിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഒരേ സമയത്ത് സംഭവിക്കേണ്ടതായ ഇൻസിഡൻറ്റുകളാണ്. അതുകൊണ്ട് അപ്പോസ്റ്റൽസ് വാസ് നോട്ട് കൺഫ്യൂസ്ഡ്. നിന്റെ വരവ് എന്ന് പറഞ്ഞതും ലോകം അവസാനിക്കുന്നു എന്ന് പറയുന്നതും ദേവാലയത്തിൻ്റെ നാശവും ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയമുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം ഒരുമിച്ച് സംഭവിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ഗോ ത്രൂ ദ ബൈബിൾ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശിഷ്ടകാലം സത്യത്തെ മനസ്സിലാക്കി സമാധാനത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിപ്പാൻ മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.